그지? ഇപ്പോൾ ഈ ട്രെയിനിൽ ഈ വെച്ചിട്ടുള്ള ട്രെയിനിലെ ട്രെയിനിൽ വടം ഉപയോഗിച്ചുകൊണ്ട് ആ വടം നാളെ നേരത്തെ കണ്ടെത്തിയാൽ ലോറിയുടെ ഭാഗത്ത് ഘടിപ്പിക്കാനുള്ള ശ്രമമാണ് അത് ഉപയോഗിച്ചുള്ള ശ്രമമാണ് ഈശ്വർ മാൽപ്പേ നടത്തുന്നത്. ഏകദേശം 20 മിനിറ്റോളമായി അദ്ദേഹം ആ ശ്രമം തുടരുകയാണ്. പലതവണ 5 തവണ അദ്ദേഹം മഴയ്ക്ക് സ്ഥിരീകരണം ഉണ്ടാകാൻ സാധിക്കൂ. ആ ഭാഗത്തു നിന്ന് ഒരു ലോറിയുടെ ടയർ കണ്ടെത്തി. രണ്ട് ഭാഗത്തു നിന്ന് ടയറുള്ള ഒരു ഇരുമ്പ് റോഡ് കൊണ്ട് ഘടിപ്പിച്ച് തമ്മിൽ ബന്ധിപ്പിച്ച തരത്തിലുള്ള ഒരു ഭാഗമാണ് അത് തലതിരിഞ്ഞ്, അതായത് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് ടയറിൻ്റെ ഭാഗം മുകളിലേക്ക് പൊന്തി ബാക്കി ഭാഗം അടിയിലേക്ക് കിടക്കുന്ന തരത്തിലാണ് അതിൻ്റെ സ്ഥാനമുള്ളത്. അത് പക്ഷേ ഇതുവരെ അതിൻ്റെ വാഹനം സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് അതിലേക്ക് ബുക്ക് ചെയ്ത് മുകളിലേക്ക് പൊന്തിച്ചാൽ എടുത്താൽ മാത്രമേ, കണക്കടുപ്പിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ സാധിക്കൂ. അതിനുശേഷം വീണ്ടും പലതവണ മൽപ്പേ നിങ്ങാറി പുഴയിലിറങ്ങി പരിശോധന നടത്തി. അവിടെ നിന്നും വേറെ കുറച്ച് ദൂരം മാറി ഒരു വാഹനത്തിൻ്റെ ഒരു സ്റ്റിയറിങ്ങും ലെൻസും കണ്ടെത്താൻ സാധിച്ചു. അത് പക്ഷേ അർജുൻ്റെ വാഹനത്തിൻ്റെ ട്രക്കിൻ്റെതല്ലെന്ന് ലോറി ഉടമയായ മനാഫ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതുപയോഗിച്ചുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വടം മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ടയർ ഇപ്പോൾ കാണാം, ഒരു ലോറിയുടെ ടയർ ഇപ്പോൾ തത്സമയം തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ടയർ മാത്രമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. ഈശ്വർ മാൽപ്പ താഴേക്കിറങ്ങി ബുക്ക് ചെയ്ത് ഘടിപ്പിച്ച ആ ഭാഗം ആ സ്ഥാനത്ത് സാധനം ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഒരു ഒരു ടയറുണ്ട്, അതോടൊപ്പം രണ്ട് ടയറുകളുണ്ട്. രണ്ട് ടയറുകൾ ഇപ്പോൾ കാണാം. അത് ഒരു വാഹനത്തിൻ്റെ രണ്ട് ടയറുകളാണ്, ഒരു ലോറിയുടെ ടയറുകൾ തന്നെയാണെന്ന് ദൃശ്യങ്ങളിൽ കാണാം. അത് പക്ഷേ അർജുൻ്റെ വാഹനത്തിൻ്റെതാണെന്ന് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. നേരത്തെ ഈ ഭാഗത്ത് തന്നെ ഒരു ടാങ്കർ ലോറിയും ഇത് ഈ സമാന രീതിയിൽ മണ്ണിടിച്ചിൽപ്പെട്ട് ഗംഗാവലി പുഴയിലേക്ക് മറിഞ്ഞിരുന്നു. അതിൻ്റെ ബുള്ളറ്റിൻ്റെ ഭാഗം മാത്രമാണ് ആദ്യഘട്ടത്തിൽ 100 കിലോമീറ്ററുകൾക്കപ്പുറം കണ്ടെത്താൻ സാധിച്ചത്. അതിൻ്റെ ക്യാബിൻ്റെ ഭാഗം ഇതുവരെയും നിലവിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇനി ആ വാഹനത്തിൻ്റെതാണോ എന്ന് സംശയമുണ്ട്. അതിപ്പോൾ നിലവിൽ ഇപ്പോൾ ആ സാഹചര്യത്തിൽ ഏത് വാഹനത്തിൻ്റെതാണെന്ന് കൃത്യമായി തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ദൃശ്യമാണ് കാണുന്നത്. ഒരു വാഹനത്തിൻ്റെ ഒരു ലോറിയുടേതെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള രണ്ട് ടയറുകൾ കണ്ടെത്താൻ സാധിച്ചു. രണ്ടറ്റത്ത് രണ്ട് ടയറുകൾ, അതൊരു ഇരുമ്പ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് ബന്ധിപ്പിച്ച തരത്തിലാണ് ഈ ടയറുകൾ ഉള്ളത്. അത് ഈശ്വർ മാർക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് ആ ടയർ ഇപ്പോൾ ഈ ഡ്രെഡ്ജറിൽ ഘടിപ്പിച്ച ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കരയിലേക്ക് മാറുന്ന ദൃശ്യങ്ങളാണ് തത്സമയം തന്നെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ഉച്ചയോടുകൂടി ഈശ്വർ മാൽപ്പെ കണ്ടെത്തിയ ആ ഭാഗം തന്നെയാണിത്. അതിന് ഏത് വാഹനത്തിൻ്റെതാണെന്ന് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തണം. അർജുൻ്റെതാണോ അതോ ടാങ്കറിൻ്റെതാണെന്ന് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തണം. പക്ഷേ നിലവിൽ ഇപ്പോൾ ഏറ്റവും ഈ ഇത്ര ദിവസം 2 മാസത്തോളം തിരച്ചിൽ നടത്തി അതിനുശേഷം നിർത്തിവെച്ചു, പലതരം പ്രശ്നങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ മനാഫ് ഇപ്പോൾ എത്തുമെന്നാണ് കരുതുന്നത്. ലോറി ഉടമയായ മനാഫ് Thank you.
അതെ.